മത്തിന് മഹത്വമുണ്ടാകട്ടെ ആൽഫ ടി വിയുടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണ് നാം ഈ നാളുകളിൽ സത്യവിളിച്ചം എന്നീ പ്രോഗ്രാമിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ആധാരമായിട്ട് വായിച്ചു കേൾപ്പിക്കുന്നത് നമ്മുടെ പഠന പരമ്പരയിലെ മുപ്പത്തി ഏഴാമത്തെ ക്ലാസ് ഞാൻ ആ വേദഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിമൂന്ന് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യഭാഗം കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കിൽ കൊണ്ടുപോയി യേശു ചേറുണ്ടാക്കി അവൻ്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു അവൻ കാഴ്ച പ്രാപിച്ചത് എങ്ങനെ എന്ന് പരീശന്മാരും അവനോട് ചോദിച്ചു അവനവരോട് അവൻ എൻ്റെ കണ്ണിന്മേൽ ചേർത്ത് തയ്ച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരീഷന്മാരിൽ ചിലർ ഈ മനുഷ്യൻ ശബത്ത് പ്രമാണിക്കായത് കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് പറഞ്ഞു മറ്റു ചിലർ പാവിയായ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി അവർ പിന്നെയും കുരുടനോട് നിൻ്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവൻ ഒരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചു എന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നാൽ അവന് ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെ എന്നവർ അവരോട് ചോദിച്ചു അവൻ്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവരെന്നും ഞങ്ങൾ അറിയുന്നു എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല അവൻ്റെ കണ്ണാർ തുറന്നു എന്നും അറിയുന്നില്ല അവനോട് ചോദിപ്പിക്കാൻ അവന് പ്രായമുണ്ടല്ലോ അവൻ തന്നെ പറയും എന്നുത്തരം പറഞ്ഞു യഹൂദന്മാരെ കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത് അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളിഭൃഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു പറഞ്ഞുത്തരുന്നു അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിപ്പീനെന്ന് പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു ദൈവത്തിനു മുഹൂർവം കൊടുക്കുക ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങളറിയുന്നു എന്ന് പറഞ്ഞു അതിനവൻ അവൻ പാവിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്നറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കണ്ണ് കാണുന്നു എന്നുത്തരം പറഞ്ഞു അവർ അവനോട് അവൻ നിനക്കെന്ത് ചെയ്തു നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു അതിനവൻ ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത് നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്നുത്തരം പറഞ്ഞു അപ്പോൾ അവർ അവനെ ശകാരിച്ചു നീ അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് അറിയുന്നു ഇവനോ എവിടെ നിന്ന് എന്നറിയുന്നില്ല എന്ന് പറഞ്ഞു ആ മനുഷ്യൻ അവരോട് എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങളറിയാത്തത് ആശ്ചര്യം പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു കുരുണനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നവനല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ കഴിയയില്ല ഉത്തരം പറഞ്ഞു അവർ അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ നീ ഞങ്ങളെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു അവനെ കണ്ടപ്പോൾ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനവൻ യജമാനെ അവൻ ആരാകുന്നു ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ അവനെ കണ്ടിട്ടുണ്ട് നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു ഉടനെ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടനാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു അവനോട് അവനോടുകൂടെയുള്ള ചില പരീഷന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു യേശു അവരോട് നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അവകാശപ്പെട്ട കർത്താവ് കുരുടനായിരുന്ന ഒരു മനുഷ്യന് കാഴ്ച കൊടുക്കുന്ന സംഭവമാണ് ഒൻപതാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതാണ് ചിന്തിക്കുകയും ചെയ്തത് പിറവിയിലെ കുരുഡനായിരുന്ന ഒരു മനുഷ്യനോട് കർത്താവ് അവൻ്റെ കണ്ണിൽ ചേർതൂത്ത് ശിലോഹാം കുളത്തിൽ പോയി കഴുകുവാൻ ആവശ്യപ്പെടുന്നു അവൻ പോയി കഴുകുന്നു അവന് കാഴ്ച ലഭിക്കുന്നു യേശുവിൻ്റെ ആ വാക്കുകളിൽ അവൻ വിശ്വാസമർപ്പിക്കുകയും യേശു പറഞ്ഞ വാക്കുകളെ അവൻ അനുസരിക്കുകയും ചെയ്തു അതവൻ്റെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റത്തിന് കാരണമായി എന്നുള്ളതാണ് നാം ആ സംഭവത്തിലൂടെ കണ്ടത് ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിൻ്റെ വാക്കുകളിലുള്ള അനുസരണവുമാണ് നമുക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്ന് ആ സംഭവത്തിലൂടെ നാം ചിന്തിക്കുകയും ചെയ്തു ഇന്ന് നാം അതിൻ്റെ തുടർച്ചയായ ചില കാര്യങ്ങളാണ് വായിച്ചത് ഇവിടെ നാം കാണുന്നത് ഈ സൗഖ്യം പ്രാപിച്ച മകനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രത്യേകിച്ച് യഹൂദന്മാരായ ആളുകൾ പരീശന്മാരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു അവനെ ചോദ്യം ചെയ്യുന്നു വീണ്ടും അവനെ ചോദ്യം ചെയ്യുന്നു അവസാനം അതിന് മുപ്പത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ തനിക്ക് സൗഖ്യം കൊടുത്ത യേശുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് പുറത്താക്കുന്നതായിട്ടാണ് നാം കാണുന്നത് യഹൂദന്മാർ ആ നിലയിൽ ഒരു തീരുമാനം തീരുമാനമെടുത്തിരുന്നതായി ഇരുപത്തിരണ്ടാം വാക്യത്തിലും വായിക്കുന്നുണ്ട് ആര് ക്രിസ്തുവിനെ ഏറ്റുപറയുന്നു അവരെ പള്ളിപൃഷ്ടരാക്കുക എന്ന ഒരു തീരുമാനം അതനുസരിച്ച് ഈ കുരുടനായിരുന്ന കാഴ്ച ലഭിച്ച മനുഷ്യനെയും അവർ പുറത്താക്കുന്ന രംഗവും നാം ഇവിടെ കാണുന്നുണ്ട് ഇതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഈ മനുഷ്യനെ പരീഷന്മാരുടെ അരികിലേക്ക് കൊണ്ടുവരിക ഈ മനുഷ്യനെ സൗഖ്യപ്പെടുത്തിയത് ഒരു ശബത്ത് ദിവസമാണ് ശബത്തിൽ യേശുക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഇതുപോലെ ജനത്തിന് പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പരീഷന്മാർക്ക് ഒട്ടും അംഗീകരിക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല അതുതന്നെ അവൻ ശബത്തിനെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരികയും എങ്ങനെയും ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഈ പരീശന്മാർ യേശു ക്രിസ്തു ശബത്തിൻ്റെയും ദൈവമാണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ യേശു ആര് എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാനും വിശ്വസിപ്പാനും കഴിയുന്നില്ല ഇവിടെ യേശുവിനെ മാത്രമല്ല യേശുവിനാൽ സൗഖ്യം പ്രാപിച്ചവനെയും ജനമധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചോദ്യം ചെയ്യുകയാണ് അവൻ്റെ അരിക്കൽ ഈ ശിഷ്യന്മാർ ഈ പരീക്ഷന്മാരായ ആളുകൾ ചോദ്യം ചെയ്ത സമയത്ത് അവൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് കാഴ്ച പ്രാപിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവനാകെ പറയുവാനായിട്ടുള്ളത് അവൻ്റെ സാക്ഷ്യം എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു അവർ ചോദിച്ച ചോദ്യത്തിന് അവൻ്റെ അനുഭവം അവൻ സാക്ഷ്യമായി അവിടെ വെളിപ്പെടുത്തുകയാണ് അവന് കൂടുതലൊന്നും അറിയത്തില്ല ഈ ആൾ ആരാണെന്ന് കൂടുതൽ അവന് ബോധ്യമായിട്ടില്ല പിന്നീട് മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് യേശു ദൈവപുത്രനാണെന്നുള്ളത് യേശു തന്നെ അവൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതും അവനത് വിശ്വസിക്കുന്നതും അവിടെ അവൻ കർത്താവെ എന്ന് വിളിച്ച് യേശു ദൈവപുത്രനാണ് എന്നുള്ളത് അംഗീകരിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ഒരു മനുഷ്യൻ അതുമാത്രമാണ് ഇതിനു മുമ്പ് പതിനൊന്നാമത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞതായിട്ടും നാം വായിക്കുന്നത് യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ചീലോഹാങ്കുളത്തിൽ ചെന്ന് കഴിയുക എന്നോട് പറഞ്ഞു അപ്പോൾ ഇതിനു മുമ്പ് യഹൂതന്മാരായി ആളുകളോട് അവൻ പറഞ്ഞതാണ് യേശു എന്ന ഒരു മനുഷ്യൻ കേവലം ഒരു മനുഷ്യൻ യേശു എന്ന് പേരുള്ളവൻ ഇത്ര മാത്രമേ അവൻ അറിയാവൂ എങ്കിലും അവൻ അറിഞ്ഞതും അവൻ അനുഭവിച്ചതുമായ കാര്യം അവരുടെ മുൻപാകെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു നല്ല രംഗം കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഈ പരീക്ഷന്മാരായ ആളുകളുടെ ഇടയിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അത് അന്നു മാത്രമല്ല ഇതിനു മുമ്പും ചില സംഭവങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും പഠിപ്പിക്കലുകളും കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടായത് നാം കാണുന്നുണ്ട് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് ലോകം പല നിലകളിലാണ് അഭിപ്രായപ്പെടുന്നത് കേവലം ഒരു നല്ല മനുഷ്യൻ ഒരു ഉപദേഷ്ടാവ് ഒരു മതസ്ഥാപകൻ ഒരു പ്രവാചകൻ എന്നിങ്ങനെ വ്യത്യസ്ത നിലകളിൽ അഭിപ്രായപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് ഇന്നും നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഇതിനെല്ലാം ഉപരി ക്രിസ്തു ദൈവപുത്രനാണെന്നും താൻ തന്നെ ദൈവത്തെ വെളിപ്പെടുത്തിയവനാണെന്നും തൻ്റെ ക്രൂശു മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് പാപപരിഹാരം വരുത്തിയവനാണെന്നും മരണത്തെചേച്ച് ഉയർത്തെഴുന്നേറ്റു എന്നും സാക്ഷാൽ യഹൂദന്മാർ കാത്തിരുന്ന മഷികയാണെന്നും യഹൂദന്മാർക്കോ ജനത്തിനോ മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു സ്ഥിതി അത് ആത്മീയമായ അന്ധതയെ ആണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾ കാണുന്നു എന്ന് പറയുകയും അവർ കുരുടരായി തുടരുകയും ചെയ്യുന്ന അവസ്ഥ അത് യഹൂദന്മാരുടെ ആത്മീക അന്ധതയെ കാണിക്കുന്ന ഒരു അനുഭവം കൂടിയായിട്ടിരിക്കുന്നു ഇവിടെ പതിനാറും പതിനേഴും വാക്കുകളിലേക്കൊക്കെ വരുമ്പോൾ ഈ പരീഷന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുണ്ടായ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ രണ്ടെണ്ണം നമുക്ക് കാണാൻ കഴിയും പതിനാറാം വാക്യത്തിലാണ് അത് കാണുന്നത് എന്നാൽ അതിന് പതിനേഴാം വാക്യത്തിൽ ആ കുരുടനായി ഇരുന്ന കാഴ്ച പ്രാപിച്ച മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയും വായിക്കുന്നുണ്ട് ഇവരുടെ ഇടയിലുണ്ടായ രണ്ടഭിപ്രായം ഒന്ന് ഇവൻ ശബത്ത് പ്രമാണിക്കായ കൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല എന്ന് ചിലർ വേറെ ചിലർ ഇവൻ പാവിയായൊരു മനുഷ്യനാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ ഇവന് എങ്ങനെ കഴിയും ഈ രണ്ട് അഭിപ്രായമാണ് അവർ പറഞ്ഞത് ഈ രണ്ട് അഭിപ്രായങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ഇവൻ ശബത്വ ലംഘിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനല്ല രണ്ട് ഇവൻ അടയാളങ്ങൾ ചെയ്യുന്നത് എങ്ങനെ പാപിയായൊരു മനുഷ്യൻ ആണല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് വന്നവനുമല്ല ഇവൻ പാപിയായൊരു മനുഷ്യനുമാണ് അവിടെ അവർ ഒരളവിൽ സകല മനുഷ്യൻ്റെയും അവസ്ഥ അംഗീകരിക്കുന്നുണ്ട് മനുഷ്യനായി വന്നവർ പാവികളായിട്ടാണ് ജനിക്കുന്നത് ജനിച്ചത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവരിവിടെ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ പറയുമ്പോൾ യോഹനാന സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ഒരു പരീക്ഷ പ്രമാണിയായിരുന്ന നിക്കോതിമോസ് ക്രിസ്തുവിൻ്റെ അരിക്കൽ ചെന്ന് ക്രിസ്തുവിനോട് നേരിട്ട് പറഞ്ഞ വാക്കുകൾ നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നീ ദൈവത്തിൻ്റെ അരികെ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ നിനക്ക് കഴിയില്ല എന്നും ഞങ്ങൾ അറിയുന്നു അവിടെ ഞാനെന്നല്ല നിക്കോതിമോസ് പറഞ്ഞത് ഞങ്ങൾ ഒരു പരീഷ കൂട്ടത്തെ തന്നെ കൊണ്ട് പറയുകയാണ് അവിടെ നിക്കോതി മൂസ സമ്മതിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഇവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു എന്തുകൊണ്ട് ഇവൻ പാവിയല്ല ദൈവം ഇവനോട് കൂടെയുണ്ട് ഇവൻ ദൈവത്തിൻ്റെ അരിക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ് എന്നാൽ ഇവിടെ ഈ പരീഷന്മാർ അത് രണ്ടിനും വിരുദ്ധമായ കാര്യമാണ് പറയുന്നത് ഇവൻ ന്യായപ്രമാണവും അഥവാ ശബത്വം ലംഘിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ അരിക്ക് നിന്ന് വന്നതല്ല ഇവൻ പാവിയാണ് അതുകൊണ്ട് എങ്ങനെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഇവന് കഴിയും ഈ അഭിപ്രായത്തിൻ്റെ പേരിൽ അവരുടെ ഇടയിൽ ഒരു ഭിന്നത തന്നെ ഉണ്ടായി എന്നാണ് പതിനാറാം വാക്യത്തിൻ്റെ അവസാനം നാം വായിക്കുന്നത് ആ അഭിപ്രായത്തിൻ്റെയും ഭിന്നതയുടെയും അടിസ്ഥാനത്തിൽ അവർ വീണ്ടും ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട് ചോദിക്കുക നിൻ്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് വീണ്ടും അവനോട് ചോദിച്ചപ്പോൾ അവനൊരു കാര്യം കൂടെ തുറന്ന് സമ്മതിക്കുന്നു അവനൊരു പ്രവാചകനെന്ന് അവൻ പറഞ്ഞു ആദ്യം യേശു എന്ന ഒരു മനുഷ്യനെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇവിടെ ഇതാ യേശുവിനെക്കുറിച്ച് അവൻ പറയുന്നു അവനൊരു പ്രവാചകനാണ് അല്പം കൂടെ കഴിയുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യേശുവിനോട് യജമാനനെ എന്ന് വിളിച്ച് ചോദിക്കുന്നതായിട്ട് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് മുപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നുണ്ട് മുപ്പത്തി എട്ടാം വാക്യത്തിൽ തന്നെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യനും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ധാരണയ്ക്കും അറിവിനും വ്യത്യാസങ്ങൾ വന്നു കേവലം ഒരു മനുഷ്യനെന്ന് ആദ്യം ധരിച്ചു പ്രവാചകനെന്ന് മനസ്സിലാക്കി യജമാനനെ എന്ന് സംബോധന ചെയ്യുന്നു ദൈവപുത്രനെന്ന് വിശ്വസിക്കാനിടയാകുന്നു കർത്താവെ എന്ന് വിളിച്ച് കർത്തൃത്വം അംഗീകരിക്കുന്നു ക്രിസ്തുവിനെ അടുത്തറിയും തോറും ക്രിസ്തുവിൻ്റെ മഹത്വം കൂടുതലും മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ് കേവലം വിദൂരതയിൽ നിന്നുള്ള ഒരു അറിവ് മാത്രമാണെങ്കിൽ ഈ അറിവിൽ പുരോഗതി പ്രാപിപ്പാൻ കഴിയത്തില്ല മറിച്ച് തിരുവഴുത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും മഹിമയെയും കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുമ്പോൾ ക്രിസ്തു ആരാണ് എന്നുള്ളത് പടിപടിയായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയും അവസാനം ദൈവപുത്രമെന്ന് അംഗീകരിച്ച് അവൻ്റെ കർത്തൃത്വത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുവാനും കഴിയും അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ മാറ്റവും അനുഗ്രഹവും സംഭവിക്കുന്നത് ഈ മനുഷ്യൻ പ്രവാചകൻ എന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് ഇപ്പോൾ സാക്ഷ്യം പറയുന്നു ഈ പരീഷന്മാരുടെ മുൻപാകെ അപ്പോഴേക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈ പരീഷന്മാരായ യഹൂദന്മാരായ ആളുകൾക്ക് ഇവനോട് മാത്രം ചോദിച്ചാൽ പോരാ ഇവൻ തന്നെ ആയിരുന്നു ഈ സൗഖ്യം പ്രാപിച്ചവനെന്ന് ഒരു സംശയം അമ്മയപ്പന്മാരെ വിളിച്ച് ചോദിക്കുക മാതാപിതാക്കളെ വിളിച്ച് അവരോട് ചോദിക്കുന്നു ഇതല്ലേ നിങ്ങളുടെ മകൻ ഇവനായിരുന്നു കുരുടനായിട്ടിരുന്നത് ഇവന് കാഴ്ച ലഭിച്ചോ എങ്ങനെ കാഴ്ച ലഭിച്ചു എങ്ങനെയും യേശുവിൽ കുറ്റം കണ്ടുപിടിക്കാൻ നടത്തുന്ന ശ്രമം പക്ഷേ മാതാപിതാക്കൾ എന്താ മറുപടി പറഞ്ഞത് ഞങ്ങളുടെ മകൻ ഇവൻ തന്നെയാണ് അവൻ കുരുടനായിരുന്നു അവന് കാഴ്ച ലഭിച്ചു പക്ഷെ അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല അവന് പ്രായമുണ്ട് അവനോട് ചോദിച്ചോളുക എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് മാതാപിതാക്കൾ ഒഴിഞ്ഞതിന് ഒരു കാരണമുണ്ട് നമ്മൾ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ വായിക്കുന്നു ഇത് ക്രിസ്തുവാണെന്ന് പറയുകയോ ക്രിസ്തുവിനെ അംഗീകരിക്കുകയോ ഏറ്റുപറയുകയോ ചെയ്താൽ യഹൂദന്മാർ പള്ളിവൃഷ്ടരാക്കും അങ്ങനൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട് അത് ഭയന്നാണ് ഈ മാതാപിതാക്കൾ അവന് പ്രായമുണ്ടല്ലോ അവനോട് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയത് എന്നാൽ ഈ യഹൂദന്മാരായ ആളുകൾ വീണ്ടും അവൻ്റെ ഇരിക്കിൽ വന്ന് അവനോട് ചോദിക്കുന്നു ഇരുപത്തിനാല് മുതലുള്ള വാക്യത്തിൽ കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ച് ദൈവത്തിനു മഹത്വം കൊടുക്കുക ആ മനുഷ്യൻ പാവി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു പിന്നെയും യേശുവിനെക്കുറിച്ച് അവൻ പാവിയാണ് എന്ന് പറഞ്ഞ് ഇവനോട് ചോദ്യം ചെയ്യാം വേദപുസ്തകത്തിൽ നമുക്കറിയാം യേശു ക്രിസ്തുവിനെക്കുറിച്ച് പാപമൊഴിയ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് പാപമില്ലാതെ ലോകത്തിലേക്ക് വന്നവനാ പാപത്തോട് വേർപാട് പാലിച്ച് ജീവിക്കുന്ന ജീവിച്ചവനാണ് ദൈവജനത്തിൽ നാം വായിക്കുന്നുണ്ട് അവനിൽ പാപമില്ല അവൻ പാപം അറിഞ്ഞിട്ടില്ല അവൻ പാപം ചെയ്തിട്ടില്ല യേശുക്രിസ്തുവിൽ പാപമില്ല എന്നുള്ളത് ജനനത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും വെളിപ്പെടുത്തുകയും നിരവധി സാക്ഷ്യങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പാപമില്ലാത്തവൻ പാവികൾക്ക് വേണ്ടി ക്രൂശ്വരണം ഏറ്റുവാങ്ങുന്ന ആ രംഗം തിരുവഴുത്തുൽ നാം കാണുന്നുണ്ട് പക്ഷേ ഇവിടെ യഹൂദന്മാർ പറയുന്നു അവൻ പാവിയാണ് എന്ന് ഈ മനുഷ്യനോട് വീണ്ടും ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടി അടുത്ത് ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു കുരുണനായിരുന്ന മനുഷ്യനെ അവൻ രണ്ടാമതും വിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക ആ മനുഷ്യൻ പാവി എന്ന് ഞങ്ങളറിയുന്നു എന്ന് പറഞ്ഞു അതിനവൻ അവൻ പാവിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല ഒന്നറിയുന്നു ഞാൻ കുരുടനായിരുന്നു ഇപ്പോൾ കണ്ണു കാണുന്നു എന്നുത്തരം പറഞ്ഞു അവൻ്റെ സാക്ഷ്യം വളരെ ശ്രദ്ധേയമാണ് അവൻ പാവിയാണോ ഇല്ലയോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് വിഷയമല്ല ഒന്നെനിക്കറിയാം ഞാൻ കുരുടനായിരുന്നു എനിക്ക് കാഴ്ച ലഭിച്ചു ഇതാണ് അവൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ദൈവജനത്തെ സംബന്ധിച്ചും നമുക്ക് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നാം കടപ്പെട്ടവരാ ഈ മനുഷ്യന് അവൻ്റെ കണ്ണിന് സൗഖ്യം ലഭിച്ചു കണ്ണിന് സൗഖ്യം ലഭിച്ചു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നു മുൻപോട്ട് വരുമ്പോൾ ദൈവപുത്രൻ നിന്ന് വിശ്വസിക്കുന്നു കർത്താവായി അംഗീകരിക്കുന്നു അത് മാത്രമല്ല മുപ്പത്തിയെട്ടാം വാക്യത്തിൽ വരുമ്പോൾ അവൻ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു ഒരു ആരാധനയിലേക്കും കടന്നു വരുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ഭൗമികവും ആത്മീകവുമായ മാറ്റം നമുക്ക് ഈ സംഭവത്തിലൂടെ കാണുവാനായിട്ട് കഴിയും ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യർ പരീഷന്മാർ വീണ്ടും അവനോട് പറയുന്ന ചില വാക്കുകളുണ്ട് അവനെ ശകാരിച്ചിട്ട് പറയുകയാണ് നീ അവൻ്റെ ശിഷ്യൻ ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു ഇവനോ എവിടെ നിന്നെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു അവിടെ മോശയിലും മോശയുടെ ലഭിച്ച ന്യായപ്രമാണത്തിലും അവരാശ്രയിക്കുക നമുക്കറിയാം മോശയുടെ പാരമ്പര്യം പറയുമ്പോൾ മോശയുടെ ശിഷ്യരെന്ന് അവകാശപ്പെടുമ്പോൾ മോശയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ മോശയിലൂടെ ലഭ്യമായ ന്യായ പ്രമാണത്തെ മുറിവ പിടിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ അതിനെല്ലാം വിരുദ്ധമായ ചിന്താഗതിയും പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നവരെയാണ് ഈ യഹൂദന്മാരിൽ നാം കാണുന്നത് അതുകൊണ്ടാണ് താഴോട്ട് വരുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ല എന്നാൽ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് പാപം നിൽക്കുന്നു എന്ന് വാസ്തവത്തിൽ ഇവരുടെ കണ്ണുകൾ ആത്മീയമായി കുരുട്ടു ബാധിച്ചിരിക്കുക പക്ഷെ ഞങ്ങൾ കാണുന്നു ഞങ്ങൾ ന്യായപ്രമാണം അംഗീകരിക്കുന്നു മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുരുടനായി ജീവിക്കുക അതുകൊണ്ട് കർത്താവ് അവരോട് പറയാണ് നിങ്ങൾ പാപികളാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് നിങ്ങൾ പാപത്തിൽ തന്നെ തുടരുന്നു എന്ന് പറഞ്ഞ് അവരുടെ പാപാവസ്ഥയെ നേർക്ക് വിരൽ ചൂണ്ടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് തന്നെ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങളിൽ ഇവർ മോശയിലും ന്യായ പ്രമാണത്തിലും വെക്കുന്ന ആശ്രയമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിൻ്റെ മറുപടി മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ആ മനുഷ്യൻ പറയുന്നു അവൻ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങളറിയാത്തത് ആശ്ചര്യം അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ കുരുടനായിരുന്നു കണ്ണ് തുറന്നു അവനാണ് എനിക്ക് കാഴ്ച തന്നത് അവനാണ് ഈ അത്ഭുതവും അടയാളവും പ്രവർത്തിച്ചത് എന്നിട്ടും അവൻ എവിടെ നിന്നാണെന്ന് നിങ്ങളറിയാത്തത് ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ പരീശന്മാരുടെ പ്രതിനിധിയായിരുന്ന നിക്കോതിമൂസിന്റെ വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ് ഈ പരീശന്മാർക്ക് ഈ സാക്ഷ്യം കേട്ടിട്ടും ഈ സാക്ഷ്യം കണ്ടിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവനെ ദൈവത്വങ്ങളിൽ നിന്ന് വന്നവനായി അംഗീകരിക്കാൻ കഴിയുന്നില്ല അതാണ് അവരുടെ ആത്മീയമായ അന്ധത എന്ന് പറയുന്നത് അത് ഈ മനുഷ്യൻ തന്നെ നേർക്ക് വിരൽ ചൂണ്ടി പറയുക അപ്പോൾ അവിടെ ആ മനുഷ്യൻ തൻ്റെ സാക്ഷ്യത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് കാഴ്ച ലഭിച്ചു ഈ അത്ഭുതവും അടയാളവും ചെയ്തത് അവനാണ് അങ്ങനെയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നവനാണ് ഇത് ആ മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുമാത്രമല്ല പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു നാം യഹൂദന്മാരാണല്ലോ നമ്മുടെ വിശ്വാസം എന്താ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നാ ദൈവ ചെയ്ത് ദൈവഭക്തനായി ജീവിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവൻ ദൈവേഷ്ടം ചെയ്തു ജീവിക്കുന്നവനാണ് എന്നുള്ളത് ഇവൻ പാവി അല്ല എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയല്ലേ ഇതും ആ കുരുടനായിരുന്ന മനുഷ്യൻ്റെ ചോദ്യമാണ് അപ്പോൾ ആ മനുഷ്യൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ഇവൻ ദൈവത്തിൻ്റെ അരികെ നിന്ന് വന്നവനാണ് ഇവൻ പാവി അല്ല ഇവൻ ദൈവേഷ്ടം ചെയ്യുന്നവനാണ് ഈ മൂന്ന് കാര്യങ്ങളും ആ മനുഷ്യൻ മനുഷ്യനവിടെ സാക്ഷ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അവിടെ മുപ്പത്തി ഒന്നാം വാക്യം ശ്രദ്ധിക്കണം പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല പിന്നെ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് ദൈവഭക്തനായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് ഒരു പൊതുപ്രമാണമാണ് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുന്നവരുടെ ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുകയും അതിന് മറുപടി തരികയും ചെയ്യുന്നവനാണ് ദൈവം ഇവിടെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ അല്ല യേശു അല്ല അവൻ ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുന്നവനാണ് പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല എന്ന് പറഞ്ഞ് ഈ പ്രസ്താവന പറഞ്ഞത് എന്നാൽ പൊതുവിൽ ആ പ്രസ്താവന വളരെ പ്രസക്തമാണ് പാപികളുടെ പ്രാർത്ഥനകൾക്കല്ല ദൈവം മറുപടി തരുന്നത് പാപത്തിൻ്റെ പരിഹാരം പ്രാപിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുന്ന ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അതിന് മറുപടി തരികയും ചെയ്യുന്നവനാണ് ദൈവം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വർഗം സ്വീകരിക്കണമെങ്കിൽ പാപത്തിൻ്റെ പരിഹാരം വരുത്തിയിരിക്കണം അത് കാൽവറിയിലെ ക്രൂശിൽ നിർവഹിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കണം ആ ക്രിസ്തുവിനെ രക്ഷിതാവും ുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം ഇവൻ്റെ ഈ സാക്ഷ്യവും വാക്കുകളും ഒക്കെ കേട്ടപ്പോൾ മുപ്പത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവനെയും നീ മുഴുവൻ പാപത്തിൽ പിറന്നവനാ നിനക്കിനിയും ഞങ്ങളെ ഉപദേശിപ്പാൻ എന്ത് അധികാരം എന്ന് പറഞ്ഞ് അവനെയും പുറത്താക്കുകയാ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ആ മനുഷ്യനും യേശുവുമായി നടത്തുന്ന സംഭാഷണമാണ് നാം കാണുന്നത് സമൂഹം അവനെ പുറത്താക്കിയപ്പോൾ യഹൂദന്മാർ ഭ്രഷ്ടകൽപ്പിച്ച് മാറ്റി നിർത്തിയപ്പോൾ അവനെ േടിവരുന്ന ഒരു കർത്താവ് ഇതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകത സകലിലും കൈവിടുമ്പോഴും കൈവിടാത്തവനായി കൂടെയിരിക്കുന്ന നമ്മെ ധൈര്യപ്പെടുത്തുന്ന നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവ് ഇവൻ കേവലം കണ്ണിന് കാഴ്ച ലഭിച്ചു അവൻ സാക്ഷ്യം പറഞ്ഞു ഒക്കെ ശരിയാണ് പക്ഷേ അവൻ അറിയേണ്ടത് ഇതുവരെ അറിഞ്ഞിട്ടില്ല കേവലം അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ നടന്നു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി സ്വർഗരാജ്യം അവകാശമാക്കണമല്ല മറിച്ച് ക്രിസ്തു ആരാണെന്ന് അവൻ്റെ ഹൃദയത്തിൽ അവൻ അംഗീകരിക്കണം ഈ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു അവൻ്റെ അരികെ വന്നിട്ട് താൻ ദൈവപുത്രനാണ് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ് അതിലൂടെ ആ മനുഷ്യൻ അംഗീകരിച്ചു എനിക്ക് സൗഖ്യം തന്നവൻ ദൈവപുത്രനാണ് വിളിക്കുന്നു കർത്താവേ ഞാൻ നീ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു യേശുവിനെ ആര് ദൈവപുത്രനായിട്ട് അംഗീകരിക്കുന്നു ആര് കർത്താവേ എന്ന് വിളിച്ച് ആ കർത്തൃത്വം അംഗീകരിക്കുന്നു അവർക്കാണ് ജീവിതത്തിൽ ആത്മീകമായ അനുഗ്രഹം ഉണ്ടാകുന്നത് നാം മുൻപോട്ട് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒരു ഷണ്ണൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയുടെ സ്നാനത്തോട് ബന്ധപ്പെട്ട് ആ ഷണ്ണൻ്റെ ഒരു സാക്ഷ്യവാക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നമുക്കുണ്ടാകേണ്ട വിശ്വാസം ദൈവപുത്രൻ സമം ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു ക്രിസ്തു ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടത് പാപിയ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് തൻ്റെ ശരീരത്തിൽ അത് ഏറ്റുവാങ്ങി പാപപരിഹാരം വരുത്തിയ ക്രൂശു മരണം ഞാൻ അത് അംഗീകരിക്കുന്നു എനിക്ക് പകരമായി ഏറ്റുവാങ്ങിയ മരണം ആ ക്രിസ്തുവിനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു മരണത്തെ ജയിച്ചുയർത്തുന്ന ഏറ്റവും കൃത്യമായി അംഗീകരിക്കുന്നു ആര് ഹൃദയം കൊണ്ട് ഇത് അംഗീകരിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ ആത്മീകമായ രൂപാന്തരമുണ്ട് അവർ ദൈവ മക്കളായിത്തീരുന്നു ഇവിടെ യേശു ക്രിസ്തു അവൻ്റെ മുൻപിൽ ദൈവപുത്രനാണെന്ന് തന്നെത്തന്നെ വെളിപ്പെടുത്തുന്നു അതവൻ്റെ ജീവിതത്തിന് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു അതേ സമയത്ത് അവനെ ചോദ്യം ചെയ്ത ആ പരീഷന്മാരോട് യഹൂദന്മാരോട് നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും ആത്മീയമായി അന്ധതയിലാണ് പാപത്തിൽ തുടരുകയാണ് ഇത് സകല ലോകത്തോടുമുള്ള യേശുക്രിസ്തുവിൻ്റെ വാക്കുകളാണ് എല്ലാവരും പാപികളാണ് എന്നാൽ പാപത്തിൻ്റെ പരിഹാരം ഒരുവനിൽ യേശുക്രിസ്തുവിൽ ഇന്ന് ആ ക്രിസ്തുവിനെ ദൈവോത്രനായി അംഗീകരിക്കുക ഹൃദയത്തിൽ സ്വീകരിക്കുക ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം അവൻ യേശുക്രിസ്തുവിനെ കേവലം ഒരു സൗഖ്യദായകനായോ ഒരു മനുഷ്യനായോ ഒരു യജമാനനായോ പ്രവാചകനായോ ഒക്കെ മനുഷ്യനാക്കിയെങ്കിലും അവസാനമായപ്പോൾ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുകയും കർത്തൃത്വം അംഗീകരിക്കുകയും ചെയ്ത് അവനെ നമസ്കരിക്കുന്ന രംഗം നമ്മുടെ ജീവിതത്തിലും യേശുക്രിസ്തുവിനെ കൂടുതൽ അറിയും തോറും അവൻ്റെ മുൻപിൽ വീഴുവാൻ അവനെ ആരാധിച്ച് നമസ്കരിച്ച് മുൻപോട്ട് പോകുവാൻ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ സൗഖ്യം തന്നവനെ സാക്ഷ്യപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ